യും <laughs> 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 അപ്പോൾ ഇന്ന് വെറുതെ ഇന്ന ടൈമിൽ നമ്മുടെ സി ജിയിലുള്ള ന്യൂട്ടൺ ബ്രോ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞാനവൻ്റെ ഗ്രൂപ്പിൽ കയറിയ ടൈമിൽ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അവരാണെങ്കിൽ എൻ്റെ അടുത്ത് ഫ്രണ്ട് ഫ്രണ്ടാക്കാമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നേരെ തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്താണ് അതിൽ മെസ്സേജ് ചെയ്തു ഈ ഒരു മാച്ച് ഭൂ അടിക്കുവാണെങ്കിൽ ഫ്രണ്ടാക്കാന്ന് അങ്ങനെ നമ്മുടെ ഈ ഒരു മാച്ച് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പം ഈ ഒരു മാച്ച് ബൂയി അടിക്കുവാണെങ്കിൽ ഫ്രണ്ട് ആക്കുന്നതായിരിക്കും അപ്പോൾ കിഡ്ഡിലിന് ഒരു ഗെയിം പ്ലേ കൂടെയാണ് സോ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ ഇരുന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ന്യൂട്ടൺ പുഷിങ് ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ഒത്തിരി റഷ് ചെയ്ത് കളിക്കുന്ന ഒന്നും ഇല്ലാന്ന് തോന്നുക അവർ ഞാൻ നോക്കി ഇപ്പോൾ ഒരു ക്ലോക്ക് ടോറിലാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ക്ലോക്കിൽ വേറെ എനിമിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു നമ്മുടെ സ്കാനറിൽ വേറെ എനിമീനൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് ക്ലോക്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ലൂട്ട് എടുത്തിട്ട് നമുക്ക് എന്താണ് വരുന്ന എനിമീസിനെ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സെക്കൻഡ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ലൈവ് ചാനലിൻ്റെ ലിങ്ക് നേരെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡെയിലി നൈറ്റ് എന്താണ് അതിൽ ലൈവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ടീം ടിംകോഡും റോമാച്ചും അതുപോലെ തന്നെ റെഡിങ് കോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ അതിലൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് നോക്കുക അതുകൂടാതെ തന്നെ പുതിയതായിട്ട് നമ്മളൊരു ഷോർട്ട് ചാനൽ കാണാൻ എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോ കാണാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ രണ്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നേരെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്ന് ഈ ഒരു ഗെയിം പ്ലേ കാണാനായിട്ട് നോക്കുക അപ്പോൾ എന്താണെന്ന് എന്താണ് നമുക്ക് ഇറങ്ങി തന്നെ അത്യാവശ്യം ഗിണും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേറെ ഇനിമയൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് എന്താണോ നല്ല സമയം എടുത്ത് ലൂട്ട് ലൂട്ടിയാന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ലൂട്ടിയുമാണ് അങ്ങനെ ക്ലോക്കിൽ നിന്ന് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നേരെ ഫാക്ടറിയുടെ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ ക്ലോക്കിൽ എനിമയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്നിട്ടും എന്ന് തോന്നി അതുകൊണ്ടാണ് നേരെ ഈ ഒരു ഫാക്ടറി അങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വല്ല ഉണ്ടെങ്കിൽ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണ് ഒരു ബൈക്കും തപ്പണം അതുപോലെ തന്നെ എന്താണ് എനിമീനെ നോക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ബൈക്കിന് വേണ്ടിയിട്ട് ഈ ഒരു കാർ എടുത്തുകൊണ്ട് നടക്കുവാണ് അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് കാണുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പം ഇവിടെ എന്താണ് ഒരു കാറാണ് കിടക്കുന്നത് അപ്പം നേരെ എന്താണ് പോയിട്ട് നമുക്ക് എനിമീനെ നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇതേ തൊട്ട് ഫ്രണ്ട് എല്ലാവരും എടുത്താൽ അപ്പോൾ അവനെ ഇടിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോഴത്തേക്ക് ഈ ഒരു പാറയിൽ നമ്മളിടിച്ച് നിന്നു പിന്നെ അവനാണെങ്കിൽ ഇറങ്ങി ഓടിയ ടൈമിൽ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ട് അവനെ നോക്ക് അടിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലും ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കില്ലും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തപ്പോൾ ഇതേ ബാക്കിൽ നിന്ന് വേറൊരുത്തിനോട് അടിക്കുന്നു എന്നാൽ പോയി അവനെ ഇടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവന് ഇതേ ടോപ്പിലായിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് അവൻ ഇപ്പോൾ ഉണ്ടായിരുന്നു നൈറ്റ് സൈഡ് നമ്മുടെ വെക്ടർ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഡാമേജ് ഒരു ഹെഡ്ഷോട്ടൊക്കെ എടുത്തിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലും അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ രണ്ടാമത്തെ കല്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ബോക്സിൽ നിന്ന് ലൂട്ടിയ് കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് മോളിൽ നിന്ന് കിട്ടി പെട്ടെന്ന് തന്നെ ഇതിൽ കയറി എന്നിട്ട് നമ്മുടെ ടീംമേറ്റ് ആ ഒരു സി ജി നോട്ടിനെ പൊക്കി വിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുവാണ് അപ്പോൾ മോളീന്ന് എത്തണെങ്കിൽ ആ ഒരു ഗ്ലൂ ആൾ പൊട്ടിച്ചിട്ട് എനിക്കിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു നൈസായിട്ട് എന്താണല്ലോ അവനെ കയറി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലൂ ഇട്ടിട്ട് അവനായിട്ട് നല്ലൊരു ഹെഡ്ഷോട്ടൊക്കെ കൊടുത്തിട്ട് അവനെ നോക്കടിച്ചു പിന്നെ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കിയാൽ പക്ഷേ അത് നടന്നില്ല അവനാണെങ്കിൽ അതിൻ്റെ ബാക്കിലായിട്ട് കവറിലാണ് നോക്കായി വീണേന്ന് തോന്നുന്നു പിന്നെ നോക്കിയപ്പോൾ ഇത് ബാക്കിൽ നിന്ന് വേറെ ഇടത്തോണിന് അടിക്കുന്ന അവൻ്റെ നല്ല രീതിയിലുള്ള ഡാമേജ് കൊടുത്തു അവനിട്ട് ഒരു നൂറ്റി മുപ്പത്തേഴ് ഹെച്ചോട്ടൊക്കെ കൊടുത്തിട്ട് അവനെ നോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലോടെ ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇതിൽ കയറിയിരുന്നപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു അങ്ങനെ എന്താണ് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന മുക്കാലും ആയതായിരുന്നു അത് തീർന്നുപോയി പെട്ടെന്ന് നമ്മുടെ ടീമേറ്റ് ടോക്കൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ സി ജി നോട്ടനെ പൊക്കിയായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചു നേരെ ഇനി ആ ഒരു മോളിലത്തെ നമ്മൾ നോക്കടിച്ചിട്ട് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു മോളിലോട്ട് പോയി അപ്പോഴത്തേക്കും അവനോട് നോക്കായിട്ട് ഇടക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു കില്ലോടെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ നാല് കില്ല് ഇപ്പം തന്നെ ആയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ബോക്സിൽ നിന്നൊക്കെ വേണ്ട ലൂട്ടൊക്കെ എടുത്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം കില്ലിത് ഇവൻ്റെ ബോക്സിൽ നിന്ന് നോക്കിയ ടൈമിൽ ഇതിൽ ആണെങ്കിൽ യു എം പി കിടപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ വെക്ടറിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ യു എം ബി ആണെന്ന് തോന്നിയിട്ട് നമ്മൾ എന്താണുള്ള ആ ഒരു യു എം ബി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പോഞ്ചിനോക്കിൽ വേറെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു മാപ്പിലാണെങ്കിൽ ആ ഒരു റെഡ് ഡോട്ട് കത്തുന്നൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ എവിടെയൊക്കെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതെന്താണല്ലോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്താ ഇങ്ങോട്ട് വന്നു അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും ആ ഒരു സൈഡിലായിട്ടാണ് ഫൈറ്റ് നടക്കുന്നത് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് അവനടിക്കാൻ വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇതേ ഒരു സിപ്ലൈൻ അടിച്ച് അവിടെ വന്ന് വീണു അപ്പോൾ അവനിട്ട് എന്താണല്ലൊന്ന് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ അവിടെ കവറ് അടിച്ചു പിന്നെ എന്തായാലും ഇങ്ങോട്ട് മാറിയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് അടിച്ചവൻ എവിടെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ അടിച്ചവനെയും കണ്ടില്ല അപ്പോൾ അവന്മാരൊക്കെ ടീം മാറേണ്ട ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കവർ പിടിച്ച് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബാക്കിലോട്ട് വലിഞ്ഞിട്ട് നേരെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ കയറി പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് നോക്കിയിട്ടൊന്നും എനിമീനെ കാണുന്നില്ല അപ്പം ആ ഒരു ബാൽക്കണി വീട്ടിലായിട്ടായിരുന്നു എനിമി ഉണ്ടായിരുന്നത് അപ്പോൾ അവന്മാരെ എവിടെയാണെന്ന് അറിയത്തില്ല എന്താണല്ലോ നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവിടെ ഡേഞ്ചറൊക്കെ വന്നു അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു കിളിവീൻ്റെ ടോപ്പിൽ കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ആ ഒരു കിളിവീണ്ടങ്ങോട്ട് ഓടുകയാണ് അപ്പം ഇതിൻ്റെ ടോപ്പിൽ വേറെ എനിമി ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും കയറാൻ നോക്കാന്ന് വിചാരിച്ച് പെട്ടെന്ന് കയറി നോക്കി എനിമി ഒന്നും ഇല്ല അപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് ആണെങ്കിൽ ആ ഒരു എന്താണ് വീടിൻ്റെ അകത്ത് രണ്ടന്മാരുണ്ടായിരുന്നു ഒരുത്തിന് രണ്ടെന്താണ് ജസ്റ്റ് ഒരു ഷോട്ട് കൊടുത്തപ്പോഴത്തേക്കും അവനോട് കവർ പിടിച്ചു അപ്പം അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറിയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്നിട്ട് അടിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ നൈസായിട്ട് സ്കോപ്പ് ഒക്കെ ചെയ്ത് നോക്കി പക്ഷേ കാണുന്ന ഒന്നുമില്ലായിരുന്നു പിന്നെ ആ ഒരു താഴെയാറ് ജനലിൻ്റെ അകത്ത് നിന്ന് തന്നെ എനിക്കിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പം അവനൊന്ന് തല കാണിക്കുമായിരുന്നെങ്കിൽ ഡ്രാഗ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താണ് തല വെളിയിൽ ഇട്ടിട്ട് അപ്പം തന്നെ മാറ്റി കളയുന്നു കുറച്ചുപോലും ഡാമേജ് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഇവിടെ ആണെങ്കിൽ ഓടി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം അവന്മാർ ഇങ്ങോട്ട് റഷ് ചെയ്തതാണെന്ന് കരുതിയിട്ട് ഞാൻ എന്താള്ള ഇവിടെ തന്നു പിന്നെ എന്തെങ്കിലും ആണെങ്കിൽ ലാൻഡ് മീൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലാൻഡ് മീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മാറി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് വിചാരിച്ചാണ് ഞാൻ എന്താള്ളവിടെ ലാൻഡ് മെയിൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പിന്നെ ഇപ്പോൾ ഇരുപത്തേഴ് അലയും ഉണ്ട് നമുക്ക് നാല് കിലോ ആയിട്ടുള്ള എങ്ങനെയെങ്കിലും നമുക്ക് ഒരു പത്ത് കിലോ കൊണ്ട് എങ്ങനെയെങ്കിലും അടിക്കണം അപ്പോൾ അതെന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ സ്റ്റിൽ വെയിറ്റിങ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പം താഴെക്കൂടെ അവർ ഓടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആരും കയറിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നിട്ട് മറ്റവനെ തന്നെ അടിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല പിന്നെ നമുക്ക് എന്താണ് ഇതുവഴി ഇറങ്ങിയാലോ എന്ന് കരുതി കാരണം സോൺ ഇപ്പം തന്നെ സൃംഗാങ്ങാനായിട്ട് തുടങ്ങും അതിൽ നിന്ന് ഇവിടെ വല്ല ഉണ്ടോ എന്ന് നോക്കി പക്ഷെ ഇവിടെ നിന്നും ആരും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേരെ എന്തായാലും താഴെ ചാടി ഇവിടെ ഇറങ്ങി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ആയിട്ട് ഒരു എനിമി ഉണ്ടായിരുന്നു അവനേനെ ടോപ്പിൽ ഇപ്പം ഉണ്ടായിരുന്നു നൈസായിട്ട് കയറിച്ച്ന്ന് അടിക്കാമെന്നായിരിക്കും നമ്മുടെ യു എം പി എസ് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു അപ്പോൾ അവനും നല്ല രീതിയിൽ തന്നെ എനിക്കിട്ട് നിന്നു ഞാൻ ഒന്നും നോക്കിയില്ല നമ്മൾ യു എം പി ഇട്ട് കുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും ആ ഒരു കില്ല് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ അഞ്ചാമത്തെ കില്ല് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് ഇത് ആ ഒരു ബാൽക്കണി വീണിൻ്റെ ടോപ്പിലായിട്ട് ഒരുത്തന്നെ നിൽക്കുന്നു അവനായിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു പിന്നെ ആ ഒരു കിഴിവീൻ്റെ ടോപ്പിൽ ഒരുത്തനെ അവനെ നോക്കും ചെയ്തു പെട്ടെന്ന് തന്നെ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തു അപ്പോൾ ആ ഒരു ബാൽക്കണി വീടിൻ്റെ അകത്തുള്ളവനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അവൻ അതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ ഉള്ളൂ ഇപ്പം തന്നെ എന്താണ് ഒരു കില്ലോടെ കിട്ടി അങ്ങനെ ആറ് കില്ലായിട്ടുണ്ട് ഇനിയും വേണം നമുക്ക് നാല് കില്ലോടെ അപ്പോൾ ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും മേടിക്കാൻ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു വേറൊന്നും മേടിക്കാനായിട്ടൊന്നും തോന്നിയില്ല അതിനുശേഷം നേരെ എന്താള്ളൂ ഇവിടുന്ന് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ എന്താണ് നേരെ ഓടിപ്പോകുന്ന മണ്ടത്തരമാണ് നമുക്ക് ഈ ഒരു കാറെടുത്തുകൊണ്ട് വിട്ടുപോകാമെന്ന് വിചാരിച്ചു സോണെന്താള്ളൂ ശ്രീ ആയി തുടങ്ങിയായിരുന്നു അതിനുശേഷം ഞാനിങ്ങനെ ഒരു കാർ എടുത്തുകൊണ്ട് നേരെ വന്നപ്പോൾ ആ സൈഡിൽ നിന്ന് തരാണ്ട് അടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കിട്ടൊന്നും അല്ല അടിക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ നേരെ ഇവിടെ വന്നപ്പോൾ ഇത് ഇവിടെ എടുത്ത് നോക്കായിട്ട് ഇടക്കുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലങ്ങനെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് നൈസായിട്ടൊരു കുമ്മൻ അടിച്ചിട്ടുണ്ടാറയോ പിന്നെ ആ ഒരു ബാൽക്കണി വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന അവൻ്റെ കുമ്മനായിരുന്നു എന്ന് തോന്നുന്നു അവനാണെങ്കിൽ അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു നൈസായിട്ട് സ്കോപ്പ് ചെയ്ത് അവനെ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ നല്ല രീതിയിൽ ഡാമേജ് ഒന്ന് വെറും മൂന്ന് എച്ച് പി മാത്രമായി പോയി എൻ്റെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഗ്ലൂ ഗ്ലുവ ഇട്ടുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അതിനുശേഷം എന്താണ് അവനാണെങ്കിൽ ചാടി ഇറങ്ങി വരാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു അതിനുശേഷം എന്താണ് അവൻ വരുന്ന വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ അപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും അവനാണെങ്കിൽ എനിക്കിട്ട് നല്ല രീതിയിലുള്ള ഡാമേജ് വന്നു അതിനുശേഷം ഞാൻ എന്താണ് ഇവിടെ വന്നപ്പോഴത്തേക്കും അവനത് ഓടി വരുന്ന ഒന്നും നോക്കിയില്ല നമ്മുടെ സ്കാർ എടുത്ത് ഡ്രാഗ് ചെയ്ത് അവൻ്റെ തല പൊളിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്താ ആ ഒരു കില്ലോടെ കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ എട്ട് അങ്ങനെ ആയിട്ടുണ്ട് അതിനുശേഷം സോണി കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇത് ഫാക്ടറിയുടെ അവിടെ വേറെ സ്ക്വാഡ് അപ്പോൾ അവനെട്ടും നല്ല രീതിയിൽ ഹെഡ്ഷോട്ടും ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോഴത്തേക്കും അവന് ഇത് താഴോട്ട് പോയി ഇനി ഇപ്പോൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അവരെ ഇടിച്ചിടാന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ അവരെ നോക്കടിച്ചായിരുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടി ഇവിടെ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിയിട്ട് സോണിലോട്ട് കയറാമെന്ന് വിചാരിച്ചു പിന്നെ സോണി കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് തൊട്ട് ഫ്രണ്ടിലായിട്ട് വേറെ ഇനി കൂടെ അപ്പോൾ അവനെ ഒരു ഹെഡ്ഷോട്ട് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഹെഡ്ഷോഡൊക്കെ കയറി പക്ഷേ ആളെന്താണ് നോക്കായില്ല അവനാണെങ്കിൽ അപ്പുറത്തോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു പുറകെ പോയി ഇടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഓടി എന്താ പുറകെ വന്നു പക്ഷേ ഇവിടെ ഒന്നും വന്നിട്ട് ആ ഒരു എലിമേനെ കാണുന്നില്ല അവൻ എങ്ങോട്ട് പോയ വന്ന് ഇവിടെ ഇവിടെയും ഒളിച്ചിരിപ്പണമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇതുവഴി ഓടിയിട്ടൊന്നും കാണുന്നില്ലായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ് ആണെങ്കിൽ അവിടെ നോക്കാവുകയും ചെയ്തു അപ്പോൾ അവനെ പൊക്കാനായിട്ട് നമ്മുടെ വേറൊരു ടീംമേറ്റ് അവിടെത്തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും ഒരു സോണ്ട വെളിയിലാണ് എലിമിനേറ്റ് ആകായിട്ടുള്ള ചാൻസും ഉണ്ട് എലിമിനേറ്റ് ആകുമല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ഓടി വന്നവൻ എങ്ങോട്ട് പോയി എന്ന് കണ്ടില്ല അപ്പോൾ അവൻ എങ്ങോട്ട് പോയ തരത്തിൽ ഈ ഒരു ഫാക്ടറിയുടെ കവർ കുടിക്കുന്ന മാത്രമേ കണ്ടുള്ളൂ പിന്നെ അവനെ കാണാൻ പോലും ഇല്ല പിന്നെ നൈസായിട്ട് എന്താ ഉള്ളൂ ഈ ഒരു താഴോട്ടം വല്ലതും പോയെന്ന് വിചാരിച്ച് നോക്കി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കാണുന്നില്ല പിന്നെ ആ ഒരു സൈഡിലായിട്ട് ആ ഒരു കൊച്ചു വീടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് കയറിയിരിക്കാനായിട്ടാണ് ചാൻസ് കൂടുതലുള്ളൂ അപ്പം അതിൻ്റെ അകത്ത് എല്ലാം കയറിയിരിക്കുന്ന നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കാന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ടും കൂടെ പോയി നോക്കി പക്ഷേ ഇവിടെ വരെ വന്നു നോക്കി പക്ഷേ അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ എങ്ങോട്ട് പോയ എന്തോ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് ഇത് തൊട്ട് ഫ്രണ്ടിൽ കൂടെ അവൻ ഓടുന്നു എന്നാൽ പിന്നെ ഇറങ്ങുന്ന ടൈമിൽ അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താണ് ഇവനെ തന്നെയാണ് ഞാൻ തപ്പി വന്നത് അവനാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം അവൻ ആ ഒരു ഇറക്കി ഇറങ്ങിക്കൊണ്ടിരുന്ന ടൈമിൽ ഒരൊറ്റ ഡ്രാഗ് നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ ഒരു വേറെ ഒരു എഡ്ഷോട്ട് കൊടുത്ത് നമ്മൾ ആ ഒരു കില്ലോടെ ഫിനിഷ് ചെയ്ത് നമ്മുടെ ഒമ്പതാമത്തെ കില്ലു നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിന് ആ ഒരു ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഒറ്റ കില്ലോടെ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് കില്ലും കാര്യങ്ങളൊക്കെയാകും അപ്പോൾ നമ്മുടെ വെസ്റ്റ് ആണെങ്കിൽ ലെവൽ വൺ ആയിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ടോക്കൺ ഉണ്ടായിരുന്നു ആ ഒരു ടോക്കൺ കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു വെസ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് ഇതിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് എന്താണ് ലെവൽ ഫോർ വെസ്റ്റ് മേടിക്കാനുള്ള ടോക്കണൊക്കെ സെറ്റ് ആയിരുന്നു അതിനകത്തീന്ന് എന്താ ഉള്ളൂ ഒരു ലെവൽ ഫോർ വെസ്റ്റൊക്കെ മേടിച്ചു അതിനുശേഷം നേരെ ഇനി അടുത്ത എനിക്ക് നോക്കുവാണ് അങ്ങനെ അടുത്ത എനിമിനെ തപ്പിയിട്ട് നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് ആ ഒരു എന്താണ് ഡ്രോപ്പിൻ്റെ അവിടെ ഫൈറ്റ് നടക്കുന്നു അപ്പം നൈസായിട്ട് ആദ്യം അടിക്കാനായിട്ട് നോക്കി കുറച്ച് ഡാമേജ് മാത്രമേ കൊടുത്തുള്ളൂ അപ്പോഴത്തേക്കും എന്തെങ്കിലാണെങ്കിൽ ഗ്രനേഡ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്രനേഡ് നേരെ ഹുക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ എന്തായാലും ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത ടൈമിൽ തന്നെ ഒരുത്തൻ നോക്കായി മറ്റവനാണെങ്കിൽ ഡാമേജുമായി അതിനുശേഷം വീണ്ടും ഇട്ടു കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ആ ഒരു കില്ലങ്ങനെ കംപ്ലീറ്റ് ആയി പിന്നെ നമ്മുടെ പത്ത് കില്ലെന്ന് പറഞ്ഞ ടാർഗറ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി വീണ്ടും ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വേറെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു അതുകൂടി ഇട്ടുകൊടുത്ത് നോക്കി പക്ഷേ അതിൽ ആർക്കും ഡാമേജ് കയറിയില്ല അപ്പോൾ അവിടെ എനിമി ഉണ്ടെന്ന് ഉറപ്പാണ് അവൻ എന്താണല്ലോ ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ അവനാണെങ്കിൽ അവിടെ ഗ്ലൂ പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെയിൽ ഈ ഒരു ഗ്രനേഡ് കൂടുണ്ടായിരുന്നു അതുകൂടി ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചു അതുകൂടെ ഇട്ടു കൊടുത്തപ്പോൾ അവനോട്ട് അഞ്ച് അഞ്ച് വെച്ച് ഡാമേജ് കയറുന്നുണ്ടായിരുന്നു അതിനു ശേഷം നോക്കിയപ്പോഴത്തേക്കിത് തൊട്ട് ഫ്രണ്ടിലായിട്ട് അവർ എനിമി നിൽക്കുന്നു അവനൊട്ട് അടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ്റെ എസ് പി വക എന്താണ് വേറെ ലെവലൊരു വണ്ടാപ്പടിച്ച് അവൻ നോക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങോട്ട് ഓടിയും വരുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് അടിക്കാനായിട്ട് വരുവാണെന്ന് അങ്ങനെ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു വന്ന ടൈമിൽ തന്നെ അവൻ ഇമോട്ടടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു റാങ്ക്ഡ് മാച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് നോക്കായിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയാണിത് എനിമി വന്ന് അപ്പം തന്നെ ഇമോട്ട് അടിക്കാൻ തുടങ്ങും എന്തായാലും സീനില്ല നമുക്ക് ഇവനെ തിരിച്ച് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ടീമേറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ്റെ ആ ഒരു കിഴപ്പങ്ങ് തീർന്നിട്ടുണ്ട് അവനെ വേറെ ആ രണ്ടടിച്ച് നോക്കിയിട്ട് ആ ഒരു ഗില്ലു അപ്പം തന്നെ ഫിനിഷ് ചെയ്തു അപ്പോൾ അവനാണെങ്കിൽ ഇമോട്ട് ഇടുന്ന എന്താണ് ആ ഒരു ഇതിൽ അടിക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ നമ്മുടെ ടീമിൽ ടീമിലിനി രണ്ടു ഉള്ളൂ അപ്പോൾ അവരാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് ഓടി വന്ന ടൈമിൽ തന്നെ ഞാൻ എന്തായാലും ഡെഡായിപ്പോയി

എന്റെ ജീവൻ നമ്മുടെ അനു വേറെ െവല് സോണ്ട വെളിയിലൊക്കെ പോയിട്ട് നമ്മളെ എന്തായാലും പൊക്കി വിട്ടിട്ടുണ്ട് പത്തലയൂടെയുള്ളൂ നമുക്ക് എന്തായാലും ഈ ഒരു മാച്ച് ഭൂ അടിക്കാനായിട്ട് പറ്റിയെങ്കിൽ അവര് രണ്ടുപേരെ എന്തായാലും ഫ്രണ്ട് ആക്കുന്നതായിരിക്കും അപ്പൊ അനു എന്തായാലും നമ്മളെ പൊക്കാൻ പോയിട്ട് അവര് സോണ്ട വെളിയില് എന്താണ് എലിമിനേറ്റ് ആയിട്ടുണ്ട് എലിമിനേറ്റ് ആയതാണെന്ന് തോന്നുന്നു അപ്പം ഇനി എന്തായാലും പൊക്കി വിടാനായിട്ടൊന്നും പറ്റത്തില്ല മാക്സിമം ഈ ഒരു മാച്ച് എന്താണ് ഭൂയ അടിക്കാനായിട്ട് നോക്കാം അങ്ങനെ അനു എന്താണോ എലിമിനേറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഒരു ഗ്ലൂ ആൾ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്ലൂവിൻ്റെ അവിടെ ലൂട്ട് ബോക്സ് ഉണ്ടായിരുന്നു അതിൽ ലൂട്ട് കാണണമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അതിൽ നിന്ന് നമുക്ക് എന്താണ് ഗണ്ണ കിട്ടി പക്ഷേ ആമയും കാര്യങ്ങളൊക്കെ സീനായിരുന്നു അതിനുശേഷം എൻ്റെ ലൂട്ട് ബോക്സിൽ തന്നെ വീട്ടിൽ ലൂട്ടിയാന്ന് വിചാരിച്ചിട്ട് നേരെ ചെന്നപ്പോഴത്തേക്ക് എന്താണ് അത്തിയിൽ നിന്ന് നമുക്ക് കുറച്ച് ലോട്ടോ കിട്ടിയുള്ളൂ പിന്നെ എസ് വി ഡി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എസ് വി ഡി ഒക്കെ എന്താണോ എടുത്തിട്ടുണ്ട് എം ഐ ടി എടുത്തപ്പോൾ എം ഐ ടി ആമയില്ലായിരുന്നു വീണ്ടും നമ്മുടെ എം ബി ഫൈവ് തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നേരെ ഇവിടെ വന്നപ്പോൾ ഇതേ ഓരോരുത്തരും ഓടി വരുന്നു നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവനാണെങ്കിൽ വട്ടത്തിൽ ഗ്ലൂ ഇട്ട് കളഞ്ഞു അപ്പോഴത്തേക്കും അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ടാവില്ല നമ്മുടെ എസ് പി ഡിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ സ്കോപ്പ് ചെയ്തിട്ട് എന്തല്ല അവൻ്റെ കാലിന് ഇട്ട് വെടിവെച്ച് നമ്മളവനെ കില്ലിയിട്ടുണ്ട് അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലൂടെ പൊടിച്ച് അതിന്ന് ലൂട്ടടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്ലൂ ഒക്കെ പൊടിച്ച് അതിന് ലൂട്ടിയാണ് ഇനിയിപ്പോൾ എത്രയാണ് വെറും മൂന്ന് പേര് കൂടെ ഉള്ളൂ അപ്പോൾ ആ ഒരു മൂന്ന് പേരും കൂടെ എടുക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് ഭൂമി അടിക്കാൻ പറ്റും അപ്പോൾ ആ മൂന്ന് മൂന്ന് പേരെവിടെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് ആ ഒരു ക്ലോക്കിൻ്റെ ആ ഒരു മോള് ഭാഗത്തായിട്ട് ഒരുത്തരുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ജനറൻ്റെ അകത്തോടെ ആർക്കോട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ കയറിപ്പോയി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ അവൻ്റെ അടുത്തോട്ട് കയറി പോവാണ് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ സോണും എന്താള്ളൂ സ്രിങ് ആകാനായിട്ട് തുടങ്ങി അപ്പോൾ മുകളിൽ കയറി പോകുന്നില്ല ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അവൻ ഇറങ്ങി വരുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ അവൻ ഇപ്പം തന്നെ ഇറങ്ങി വരുമായിരിക്കും കാരണം നമ്മുടെ സോണും എന്താള്ള സ്രിങ് ആയിരിക്കുവാണ് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവനെ കാണുന്നില്ല അപ്പോൾ അവനിപ്പോൾ എലിമിനേറ്റ് ആകാണ്ടുള്ള എല്ലാ ചാൻസും ഉണ്ട് അങ്ങനെ നോക്കുകയെന്ന് വിചാരിച്ചിട്ട് എന്താണുള്ളത് വെയിറ്റ് ചെയ്യുന്നപ്പോൾ അപ്പം അവൻ അവിടെ ചാടി വന്നു ചാടി വന്നിട്ട് അവനെങ്ങോട്ട് ഓടിക്കറാൻ പറ്റിയില്ല അവൻ എന്താള്ള എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എത്രയാണ് ഓരോ ഒരാളുകൂടെയുള്ളൂ അപ്പോൾ അവനേം കൂടെ കില്ലിയാനായിട്ട് പറ്റിയെങ്കിൽ നമ്മൾ ഈ ഒരു മാച്ച് ബുയ അടിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇവരെ എന്താണ് ഫ്രണ്ട് ഫ്രണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ന്യൂട്ടൻ ബ്രോ എന്താണുള്ളൂ നമ്മളിലോട്ട് കയറി പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ന്യൂട്ടൻ്റെ അടുത്താണ് എനിമി അപ്പം ന്യൂട്ടനെ അവൻ എന്താണോ അടിച്ച് നോക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് അവനെ അടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ അവൻ അതിൻ്റെ ബാക്കിലായിട്ട് ഇരിക്കുവായിരുന്നു അപ്പം ഇവിടെ ഒന്ന് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലൂ ആൾ ഡാൻ ആയിട്ട് വന്നതാണ് അപ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങി അതിനുശേഷം നേരെ അകത്ത് കയറിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇതിൻ്റെ അകത്ത് കയറി വന്നതും അവൻ ഇവിടെ ലാൻഡ് മെയിൻ വെച്ചിട്ടായിരുന്നു പോയത് ആ ഒരു ലാൻഡ് മെയിനിൽ എനിക്ക് കിട്ടാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡാമേജും കിട്ടി അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ മാറിയിട്ടൊരു മെഡിക്കിറ്റ് യൂസ് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് മാറി മാറിയുന്ന ഒരു ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഇറങ്ങി അടിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ മെഡിക്കിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഇവിടുന്ന് കയറി അടിക്കണോ അല്ലെങ്കിൽ താഴെ വരുമോ എന്ന് നോക്കി താഴെ വന്ന ടൈമിൽ എന്താണ് ഇവിടെ ആരോ നിൽക്കുന്ന പോലെ തോന്നി ചാടി സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു നോക്കി ഇപ്പോൾ ഇതിവിടെ ഒരു എനിമി ഞാൻ പെട്ടെന്ന് മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഗ്ലോ ആയിട്ട് ഞാൻ നൈസായിട്ട് ഇങ്ങോട്ട് ബാക്കി അറിഞ്ഞു അപ്പോൾ എന്താണ് നമ്മുടെ ടീംമേറ്റ് അവൻ കില്ലടിക്കുവാണെങ്കിൽ അടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി കളിഞ്ഞു കാരണം പതിനൊന്ന് കില്ല് എനിക്ക് ഇപ്പം തന്നെ ആയായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അവൻ നോക്കടിച്ചു അപ്പം അവനെ ഓടാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല ആ ഒരു വാതിൽ അടയുന്ന പോലെ ഞാൻ കിടന്നു പെട്ടെന്ന് തന്നെ എന്താണ് അവനങ്ങ് എലിമിനേറ്റ് ആയി പോവുകയും ചെയ്തു ഞാനാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് അവനോട്ട് കൊടുക്കുകയും ചെയ്തായിരുന്നു അങ്ങനെ എന്താ ഉള്ളു ഇവർ മാറ്റി ഭൂയ അടിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് വരയ്ക്കണം ഇവരുടെ രണ്ടുപേരെ നമ്മൾ നേരെ ഫ്രണ്ട് ആക്കാനായിട്ട് പോവാണ് എൻ്റെ പ്ലസ് പ്ലസ് ടുത്ത <laughs> ഫ്രണ്ട് <laughs> 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 അങ്ങനെ പറഞ്ഞ് വാക്ക് പാലിച്ച് നമ്മളെന്താണല്ലോ രണ്ടുപേരും ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് പിന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈവ് ചാനലിൻ്റെ കാര്യം ആരും മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ ലൈവ് ചാനലിൻ്റെയും നമ്മുടെ ഷോർട്ട് ചാനലിൽ ലിങ്ക് ഉണ്ട് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിലും വേറെ ലോലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ